ഹായ് ഗൈസ്, പത്ത് കോടി റീസൈക്കിളോ? ഓ, ട്രക്ക് നമ്മൾ ചതിച്ചോ? ഓ, മാരിൻ കൊണ്ട് കടലിൽ കൂടെ സൈക്കിൾ ഓട്ടാൻ പറ്റുമോ? അല്ലെങ്കിൽ മെരിഡ വാങ്ങിയാൽ ചന്ദ്രനിലോട്ട് പോകാൻ പറ്റുമോ? ഈ വക സ്ട്രൈക്ക് ബാറ്റിംഗ് ഒന്നും എൻ്റെ കയ്യിൽ നിന്ന് പ്രതീക്ഷിക്കണ്ട. എന്താണ് ക്യാപ്ഷനിൽ, അതിൻ്റെ സത്യസന്ധമായിട്ടുള്ള വീഡിയോ ആയിരിക്കും ഉള്ളിലുണ്ടാകുക. അപ്പം ഇങ്ങനെ ഒരു ക്യാപ്ഷൻ ഇടാൻ കാരണം, ഈ ഒരു ക്യാപ്ഷൻ കണ്ടിട്ട് ക്ലിക്ക് ചെയ്ത് ഉള്ളിൽ കയറുന്ന ആൾക്കാർക്ക് എന്താണ് കിട്ടുക അറിയിക്കാൻ വേണ്ടിയിട്ടാണ്. സോ ഐ ആം ഹിയർ ആൻഡ് ഐ എം ബാക്ക്. സൈക്കിളിന് പറ്റിയിട്ടുള്ള കുറച്ച് വീഡിയോസ് ഇടാനും സൈക്ലിംഗ് എന്താണ് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാനും എൻ്റെ എക്സ്പീരിയൻസ് വെച്ചിട്ട്, അതിനാണ് ഞാൻ വീണ്ടും വീഡിയോയുമായി മുന്നോട്ട് വന്നേക്കുന്നത്. ഓക്കെ, വെൽക്കം ബാക്ക് അഗെയിൻ. ഇത് ഞാൻ നിങ്ങളോട് പറയേണ്ടതല്ല, നിങ്ങൾ എന്നോട് പറയേണ്ടതാണ്. ഹായ് ഗൈസ്, കുറേ കാലമായിട്ട് വീഡിയോ ഇടാറില്ല. ഞാൻ യൂട്യൂബ് ചാനൽ തുടങ്ങിയത് 2020 തോന്നുന്നു. അത് 2021 യാത്ര പോകുമ്പോൾ, നിങ്ങളൊക്കെ എല്ലാവരും കണ്ടോ, യാത്ര പോകാണ്ടല്ല ഡാക്ക് സൈക്ലിങ്ങിൽ സൈക്കിളായിട്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് യൂട്യൂബ് ചാനൽ തുടങ്ങിയത്. അത് പിന്നെ ആ യാത്രയിലുള്ള കുറച്ച് വീഡിയോസ് എനിക്ക് പറ്റുന്ന പോലെ എടുത്തിട്ടു. അത് കഴിഞ്ഞ് ഞാൻ അത് നിർത്തി. കാരണം നിർത്തം വേണമെന്നുണ്ടല്ല, ലഡാക്കിൽ നിന്ന് തന്നെ ചെറിയൊരു ആക്സിഡൻറ്റ് പറ്റിയിട്ടുണ്ടായിരുന്നു. എനിക്ക് 10-20 ആക്സിഡൻറ്റ് പറ്റിയ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മറ്ററിയാലോ. അറിയാത്തവർ വെറുതെ ഗൂഗിൾ ചെയ്താൽ മതി, മുഹമ്മദ് അഷ്റഫ് സൈക്ലിങ്ങെന്നോ അല്ലെങ്കിൽ പേരോ അല്ലെങ്കിൽ ഇൻസ്റ്റ ഫേസ്ബുക്ക് എന്തെങ്കിലും നോക്കി കഴിഞ്ഞാൽ ഡീറ്റെയിൽസ് കാണാം. ഒരുപാട് ന്യൂസ് പേപ്പേഴ്സ്, ഒരുപാട് ന്യൂസ് ചാനൽസ്, അത് പല സ്റ്റേറ്റിൽ നിന്നിട്ടുള്ള പല ഭാഷകൾ, പല സംസ്ഥാനങ്ങളിലത്തെ ന്യൂസ് പേപ്പേഴ്സൊക്കെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്ന കാര്യങ്ങളൊക്കെ. അപ്പോൾ പറയാൻ വന്ന ഇത്രയാണ്. ഞാൻ വീണ്ടും ഈ വീഡിയോ അപ്ലോഡ് ചെയ്യാനുള്ള കാരണം വേറെ തോണ്ടല്ല. അന്ന് വീഡിയോ അപ്ലോഡ് ചെയ്യാനുള്ള കാരണം എന്താ വെച്ചാൽ, ഞാൻ തുടക്കക്കാരനാണ്. ഞാൻ എനിക്ക് യാത്ര വ്ളോഗിങ് എന്താണെന്നുണ്ടെ ABCD അറിയില്ല, എഡിറ്റിങ് ഒട്ടും അറിയില്ല. അപ്പോൾ ഫ്രണ്ടിൻ്റെ ഒരു ക്യാമറ അന്ന് കൊണ്ടുപോയി, അപ്പോൾ ഒരു 3 മാസം ട്രാവൽ ചെയ്തു. അപ്പോൾ അതിൽ കിട്ടുന്ന കുറച്ച് വീഡിയോസ് എടുത്തിട്ടു, പിടുത്തം വിട്ടു. അത് കഴിഞ്ഞ് വന്നപ്പോൾ ലഡാക്കിൽ നിന്ന് തന്നെ ചെറിയൊരു ആക്സിഡൻറ്റ് പറ്റിയിട്ടുണ്ടായിരുന്നു, ഷോൾഡറിനെ ബാധിച്ചു. വന്നപ്പോൾ അതിൻ്റെ കുറേ ട്രീറ്റ്മെൻറ്റ്, ദെൻ 4-5 മാസം കൊണ്ടൊന്ന് പിക്കപ്പായി വന്നപ്പോൾ ലിവർ ഏകദേശം പണി തന്നു. കാരണം ഓവർ കൺസപ്ഷൻ ഓഫ് മെഡിസിൻ, ദെൻ കുറച്ച് മെൻ്റൽ ട്രോമ ഉണ്ടായിരുന്നു പേഴ്സണലി, കുറച്ച് ഇഷ്യൂസൊക്കെ ഉണ്ടായി. അതിൻ്റെ ആ ട്രോമ എന്നൊക്കെ കരകയറി വരുമ്പോഴും 10-18 മാസമാണ് പോയി കിട്ടി. സോ ഞാൻ ഇപ്പം ഇങ്ങനെ ഒരു വീഡിയോ ഇടാൻ കാരണം, ഒരുപാട് കൂട്ടുകാർ സൈക്ലിങ്ങിൽ എനിക്ക് ലഭിച്ചിട്ടുള്ള ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ട്, അവർക്ക് ഞാൻ ഇങ്ങനെ പേഴ്സണലി എൻ്റെ എക്സ്പീരിയൻസ്, വാട്ട് ഈസ് സൈക്കിൾ ആൻഡ് ഹൗ ടു സൈക്ലിംഗ്, അപ്പോൾ സൈക്കിൾ റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും എനിക്കറിയുന്ന, ചിലപ്പോൾ സൈക്കിൾ റിവ്യൂസ് ആയിരിക്കാം, പല പല ബ്രാൻഡിലും പല പല മോഡൽസും ഉണ്ട്, പല പല കാറ്റഗറീസ് ഉണ്ട്. അപ്പോൾ അതിനെ പറ്റിയിട്ട് ഞാനിടുന്ന റിവ്യൂസ്, അല്ലെങ്കിൽ സൈക്കിൾ എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, ജിയോമെട്രി, വെയ്റ്റ്, പർപ്പസ്, നിങ്ങളുടെ ഏജിന് ഏത് ബെസ്റ്റ്, അല്ലെങ്കിൽ നിങ്ങളുടെ ഹൈറ്റിന് ഏത് ബെസ്റ്റ്, ഇൻസീം ആൻഡ് നമ്മുടെ ടോർസോ ലെങ്ത്, ആം ലെങ്ത് ഒക്കെ വെച്ചിട്ട് ഏത് സൈക്കിൾ എടുക്കണം, അല്ലെങ്കിൽ അപ്ഗ്രേഡ് ചെയ്യുമ്പോൾ ഏതൊക്കെ കോമ്പോണൻസ് ചേഞ്ച് ചെയ്യണം, ഓരോ സൈക്കിളിനും ഏത് കോമ്പോണൻസ്, ഏത് ആക്സസറീസ് ആണ് സ്യൂട്ടബിൾ, അങ്ങനെയൊക്കെ ഞാൻ പേഴ്സണലി വാട്സപ്പ് വഴി, അതുപോലെ വാട്സപ്പ് വഴി പറഞ്ഞു കൊടുക്കാറുണ്ട് പേഴ്സണലി. അതുപോലെ തന്നെ ഫൈൻ ബെറ്റർ എന്നുള്ള ആപ്ലിക്കേഷൻ വഴി ഞാൻ ഡെയിലി ഇങ്ങനെ ഓരോ കണ്ടന്റുകൾ ഇങ്ങനെ ക്രിയേറ്റ് ചെയ്ത് കൊടുക്കാറുണ്ട്. അപ്പം അത് കണ്ടിട്ട് ഒരുപാട് ഫ്രണ്ട്സ് പറഞ്ഞു, എന്തുകൊണ്ട് ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങിക്കൂടാ? അപ്പോൾ അവർക്ക് അറിയില്ല കുറേ ആൾക്കാർക്ക് യൂട്യൂബ് ചാനലുള്ളത്, അത് യൂട്യൂബ് ചാനൽ ആരും ചെയ്തിട്ടില്ല. അപ്പോൾ അതിലുള്ള 1-2 വീഡിയോസൊക്കെ എവിടെയും കിട്ടാത്ത വീഡിയോസാണ്, കാരണം വേൾഡ് റെക്കോർഡൊക്കെ ഇട്ട വീഡിയോസ് അതിൽ കിടക്കുന്നുണ്ട്. കേലോട്ടോപ്പൊക്കെ ആദ്യമായിട്ട് കയറിയത് ഞാനാണ്. അപ്പോൾ ആ വീഡിയോസൊക്കെ അതിലുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് അങ്ങനെ ഫ്രണ്ട്സൊക്കെ പറഞ്ഞപ്പോൾ, വീഡിയോ ഇടാൻ പറഞ്ഞപ്പോൾ, അതിന് വേണ്ടിയിട്ട് വീണ്ടും ഞാൻ തിരിച്ചു വന്നതാണ്. അപ്പോൾ ഇനി മുതൽ എനിക്കറിയാവുന്ന കാര്യങ്ങൾ സൈക്കിളിനെ പറ്റിയിട്ടാണെങ്കിലും സൈക്ലിങ്ങിനെ പറ്റിയിട്ടാണെങ്കിലും എൻ്റെ എക്സ്പീരിയൻസ്, കാരണം എന്നായിട്ട് എക്സ്പീരിയൻസ് അറിവുള്ള ആൾക്കാർ വേറെ ഒരുപാടുണ്ടാവും, പക്ഷെ എനിക്കറിയുന്ന കാര്യങ്ങൾ അപ്ലോഡ് ചെയ്യാനാണ് ഞാൻ തിരിച്ചു വന്നേക്കുന്നത്. നമ്മുടെ ചാനൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയുന്ന കാര്യങ്ങൾ ഇടാനല്ല, നമുക്കറിയുന്ന എല്ലാ കാര്യങ്ങളും ഇടാനല്ല, മറ്റുള്ളവർക്ക് യൂസ്ഫുൾ ആകുന്ന കാര്യങ്ങൾ, ഓരോ കണ്ടന്റുകളും ഇടാൻ വേണ്ടിയിട്ടാണ് നമുക്ക് സ്വന്തമായിട്ട് ചാനൽ. അപ്പോൾ ഇനി ഈ ചാനലിൽ വഴി
ഇപ്പോഴത്തെ എൻ്റെ സിറ്റുവേഷൻ വെച്ചിട്ട് ഞാൻ ഈ കുറച്ച് വീഡിയോസ് അപ്ലോഡ് ചെയ്യാം. അപ്പോൾ നിങ്ങളെല്ലാവരും കാണണം. ആവശ്യമുള്ളവർ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെങ്കിൽ മറ്റുള്ളവർക്ക് സജസ്റ്റ് ചെയ്യാം. പിന്നെ യാത്രാ വീഡിയോസിന് വേണ്ടിയിട്ടാണ് തുടങ്ങിയത്. യാത്ര ഇപ്പോൾ നിർത്തിയേക്കാണ്. ഇപ്പോൾ ജോലിക്ക് കയറിയ സമയമായതുകൊണ്ട് ഇനി പഴയ പോലെ ലോങ് ഡിസ്റ്റൻസ് സൈക്ലിംഗ് ഇനിയും നടക്കുമെന്ന് കുറേ ബ്രേക്കൊക്കെ എടുത്തിട്ട് അറിയില്ല. എന്നാലും ട്രൈ ചെയ്യാം. ഒരെണ്ണം പ്ലാനിലുണ്ട്, ഒരു ബിഗ് എക്സ്പെഡീഷൻ, ഇവൻസുകളും കാര്യങ്ങളൊക്കെ. അപ്പോൾ ഇപ്പോൾ ശാരീരികമായിട്ടും ഇതൊക്കെ അതെ 6-pack ആയിരുന്നു, ഇപ്പോൾ അരിച്ചാക്കായി 1-pack ആയി. കാരണം കഴിഞ്ഞ 10-18 months വരെയൊക്കെ എടുത്തും അത് ഇതൊക്കെ ആയിട്ട്. സോ അതെല്ലാം എൻ്റെ പഴയ വീഡിയോസ് ഉണ്ടായി അറിയാമോ. ഓരോ ആക്സിഡൻ്റ് എന്നും ഞാൻ റിക്കവർ ചെയ്തെടുക്കാറുള്ളതാണ്. ഓരോ ആക്സിഡൻ്റ് എന്നും വർക്കൗട്ട് ചെയ്തിട്ട് തന്നെയാണ് ഞാൻ ശരീരം തിരിച്ചെടുക്കാറ്. കാരണം ഓരോ ആക്സിഡൻറ്റിലും ഫ്രാക്ചർ ഓഫ് ദ സെക്കൻഡ്സ് മതി നമുക്ക് ഓരോ ആക്സിഡൻറ്റ് പറ്റാൻ. അത് കഴിഞ്ഞിട്ട് അത് ഹീൽ ചെയ്യാനുള്ള ആ സമയം, അത് എന്താ പറയുക, അതൊന്ന് തരണം ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എളുപ്പമുള്ള കേസല്ല. ഇങ്ങനെ വിൽ പവർ, മെഡിറ്റേഷൻ, വർക്കൗട്ട്സ് അങ്ങനെ കിട്ടാറ്. സോ ഇനി പറ്റുന്നവർ ഈ ചാനല് കാണാൻ ശ്രമിക്കുക. എനിക്ക് പറ്റുന്ന കാര്യങ്ങൾ, അറിയാവുന്ന കാര്യങ്ങൾ ഞാൻ ഇതിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ലൈക്ക് ഇപ്പം ഞാൻ അടുത്തൊരു വീഡിയോ ചെയ്യാൻ പോകുന്നുണ്ട്, സാഡലിനൊക്കെ പറ്റിയിട്ടാണ് കണ്ടിരിക്കുന്നത്. എല്ലാ ഇന്ന് തന്നെ ഒരു 4-5 വീഡിയോ പൂജ കഴിച്ചു. എല്ലാവരും സപ്പോർട്ട് ഉണ്ടാകണം. ലൈഫിൽ ഒരുപാട് ക്രൈസിസ് വന്നിട്ടുണ്ട്, ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട്, ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. വരെ 20 accidents, 10 കൊല്ലത്തോളം ബെഡ് റെസ്റ്റ്, ലക്ഷങ്ങൾ ഹോസ്പിറ്റലിൽ പൊട്ട്, ഒരുപാട് കൂട്ടുകാരും നാട്ടുകാരും ബന്ധുക്കളും കൂടി സഹായിച്ചിട്ടാണ്. ഒരു സാമ്പിൾ പറയാം, ലാസ്റ്റ് ആക്സിഡൻറ്റ് 20-ാമത്തെ ആക്സിഡൻറ്റിൽ തന്നെ 14 lakh rupees പൊട്ടിയത്. ഫ്രണ്ട്സും റിലേറ്റീവ്സൊക്കെ ഉണ്ട് നാട്ടുകാരെ കൂട്ടിയിട്ട്. അതിൽ ഡിസേബിൾഡായി, കാല് പോയി, ഇതൊക്കെ വെപ്പല്ലാണ്. മൊത്തം സ്കിന്നൊക്കെ പല സ്ഥലത്തൊക്കെ കോമയിലൊക്കെ ഇടുന്നിട്ടൊക്കെ ഉണ്ട്, നട്ടല് പൊട്ടിയിട്ടുണ്ട്, റിബ് പൊട്ടിയിട്ടുണ്ട്, പൊട്ടിയാത്തൊരു പാകല്ലിഞ്ഞ്. അപ്പൊ അതൊക്കെ എന്താ പറയാ, തരണം ചെയ്ത് വന്നതാണ്. അപ്പോൾ കൊല്ലം കുറേ അങ്ങോട്ട് പോയി കിട്ടി. ആക്സിഡൻ്റ് ആയിട്ട് എൻ്റെ 10 കൊല്ലം അങ്ങോട്ട് പോയി. അപ്പോൾ എൻ്റെ എക്സ്പീരിയൻസ്, എൻ്റെ അനുഭവങ്ങൾ ഷെയർ ചെയ്യുന്നതായിരിക്കും. ആൻഡ് സൈക്കിൾ റിലേറ്റഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു സൈക്ലിസ്റ്റിന് എന്തൊക്കെ വേണ്ടത്, സൈക്കിളിനെ പറ്റി അറിയണം, സൈക്കിൾ കോമ്പോണൻസിനെ പറ്റി അറിയണം, എങ്ങനെ സൈക്കിൾ ചെയ്യുന്നറിയണം, ആ സൈക്കിൾ ചെയ്യുമ്പോൾ ആ മനുഷ്യന് വേണ്ട സ്ട്രെങ് ട്രെയിനിങ് അല്ലെങ്കിൽ അവൻ എന്ത് വർക്കൗട്ട്, ക്രോസ് ഫിറ്റ് ആണോ അല്ലെങ്കിൽ അതിൻ്റെ സ്ട്രെച്ചിങ് അറിയുന്ന എല്ലാ കാര്യങ്ങളാണ്. ബിക്കോസ് സ്പോർട്സ് ആയിട്ട് നല്ല ബന്ധമുള്ള ഒരാളായിരുന്നു, വർക്കൗട്ട്സും കാര്യങ്ങളൊക്കെ കൊണ്ട് നടന്ന ഒരാളായിരുന്നു ഞാൻ. ഒരേ അത് എന്തായിക്കോട്ടോ, റണ്ണിങ് സ്വിമ്മിങ് ഡാൻസിങ് ആൻഡ് ജിം വർക്കൗട്ട്സ് എവറിത്തിങ് നമ്മളൊക്കെ ചെയ്തിട്ടുള്ളതാണ്. കുറച്ച് കാരാട്ടൊക്കെ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അറിയുന്ന കാര്യങ്ങൾ പറഞ്ഞുതരാം. എല്ലാവരും സപ്പോർട്ട് ചെയ്യണം. ഇത് പറയാനാണ് ഇങ്ങനൊരു വീഡിയോ ഇട്ടത്. ഇനി ബാക്കിയുള്ള വീഡിയോസ് ഇനി സമയം കിട്ടുമ്പോൾ വരും. പിന്നെ എൻ്റെ കയ്യിൽ ഒരു ക്യാമറ കാര്യങ്ങളൊന്നും ഇല്ല, ഒരു മൊബൈൽ വെച്ചിട്ടുള്ള പരിപാടിയാണ്. അപ്പോൾ വലിയ വിഷ്വലൊന്നും കാണാൻ പറ്റില്ല. പിന്നെ ഞാനൊരു ഫോട്ടോഗ്രാഫറല്ല. അപ്പോൾ ഇങ്ങനെ കയ്യിൽ വെച്ചിട്ട് ഒരു സൈക്കിൾ എടുത്തിട്ട് അല്ലെങ്കിൽ ഒരു കോമ്പോണൻസ് ലൈക്ക് അല്ലെങ്കിൽ ചിലപ്പോൾ ഈ ഇങ്ങനെ ഒരു സാഡിലൊക്കെ എടുത്തിട്ട് പറഞ്ഞു തരാനൊക്കെ കഴിയുള്ളൂ. പിന്നെ ആനിമേഷൻ കാര്യങ്ങളൊന്നും പ്രതീക്ഷിക്കരുത്, ഒന്നും അറിയില്ല. ഇതന്നെ എങ്ങനെ എഡിറ്റ് ചെയ്യാൻ ഒരു ഐഡിയ ഇല്ല. സോ ആ വീഡിയോക്ക് വലിയ ഗ്ലാമർ ഉണ്ടാവില്ല, പക്ഷെ അതിലുള്ള കണ്ടന്റ് നിങ്ങൾക്ക് ഉപകാരപ്പെടുകയാണെങ്കിൽ അത് കാണാം, അത് മറ്റുള്ളവർക്ക് സജസ്റ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ വെൽക്കം ബാക്ക് എന്ന് ഞാൻ കുറച്ച് മുമ്പ് പറഞ്ഞു, വീണ്ടും ഞാൻ പറഞ്ഞു അഗെയിൻ, അത് നിങ്ങളാണ് ശരിക്കും എന്നോട് പറയേണ്ടത്. കാരണം ഞാനാണ് തിരിച്ചു വന്നത്, എല്ലാവരും മറ്റുള്ളവരല്ല ഞാൻ തിരിച്ചു വിളിച്ചിരുന്നത്, ഞാനാണ് ഒതുങ്ങിയിരുന്നത്, ഞാനാണ് ഈ ഫീൽഡ് വിട്ടുപോയത്. സോ വീണ്ടും 0 levelൽ നിന്ന് തുടങ്ങാൻ പോവുകയാണ്. എല്ലാവരും സഹായം വേണം, എല്ലാവരും സപ്പോർട്ട് ചെയ്യണം. പറയുന്ന പോലെ കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ഒരുപാട് ചിലപ്പോൾ കഫം കിട്ടും, നല്ലുണ്ട് സൗണ്ട് ഇങ്ങനെ. പിന്നെ അത് കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ പറയാം. ഒന്ന്, എൻ്റെ സംസാര ശൈലി ചില ആൾക്കാർക്ക് ഇഷ്ടപ്പെടില്ല എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ ഒന്നാമത് തൃശ്ശൂരാണ്, നല്ല സ്പീഡാണ് സംസാരത്തിന്, ഞാൻ ഇപ്പം ഏറ്റവും സ്ലോ സംസാരിക്കുന്നത്. പിന്നെ എനിക്ക് വേറൊരു രീതിയിൽ മാനിപ്പുലേറ്റ് ആയി സംസാരിക്കുക, എച്ച് അഗ്രഷൻ ഒന്നും നടക്കില്ല. ഞാൻ എൻ്റെ രീതിക്കേ പോവുള്ളൂ, എൻ്റെ നേച്ചർ ഇങ്ങനെയാണ്, അതാണല്ലോ സത്യം. അങ്ങനെയാണല്ലോ നമ്മൾ ഒരാളത്ത് ബിഹേവ് ചെയ്യേണ്ടത്. പിന്നെ അടുത്ത കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾക്ക് എന്തെങ്കിലും അറിയണമെങ്കിൽ, കാര്യങ്ങൾ എന്തെങ്കിലും വേണമെങ്കിൽ ചെയ്യും, നിങ്ങൾക്ക് ഇതിൽ കമൻ്റ് ആയിട്ടിടാം അല്ലെങ്കിൽ നമ്പറിൽ കൊടുക്കുക, അതിൽ വിളിക്കാം. പിന്നെ ഒരുപാട് യൂസ്ഡ് സൈക്കിൾ വേണമെങ്കിലോ പുതിയ സൈക്കിളൊക്കെ എന്ത് വേണമെങ്കിലും അതിനെ പറ്റി അറിയണമെങ്കിൽ ധൈര്യമായിട്ട് വിളിക്കാം. ഓക്കെ, അപ്പോൾ ഡിയർ ഫ്രണ്ട്സ്, ഐ ആം ബാക്ക്. കൂടെ പറഞ്ഞ് വെറുപ്പിക്കുന്നില്ല. അപ്പോൾ വീഡിയോ എല്ലാവരും കാണുന്നു പ്രതീക്ഷിക്കുന്നു.
ഈ വീഡിയോ ചെയ്യാൻ വേണ്ടി മാത്രം ഇന്ന് ഞാൻ പുതിയ ഷർട്ട് എടുത്തിട്ടാണ്. കാരണം നല്ല ഡ്രസ്സ് പോലും ഇല്ല, കുറേ കാലമില്ല ഡ്രസ്സ് ഒക്കെ എടുത്തിട്ട്. എന്ന് ഏറ്റവും ഒരു ഷോപ്പിൽ നിന്ന് പോയിട്ട് ഒരു 10-40 ഷർട്ട് ഒക്കെ എടുത്താണ്. അപ്പോൾ കൂടുതലും പറയുന്നില്ല, എനിക്ക് അറിയുന്നില്ല. ഓക്കെ ബൈ. ഇനിയുള്ള യാത്രകളിലും ഇനിയുള്ള എൻ്റെ ജേർണിയിലും എല്ലാവരും കൂടെ ഉണ്ടാകുന്നതെന്ന് ആത്മാർത്ഥമായിട്ട് നിങ്ങളെ അഭ്യർത്ഥിക്കുന്നു. നിങ്ങളുടെ പ്രാർത്ഥന എനിക്ക് വേണ്ടി ഉണ്ടാകുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് ഞാൻ ഈ വീഡിയോ നിർത്തുന്നു. പിന്നെ കുറച്ച് ചില ആൾക്കാർക്ക് ചിലപ്പോൾ ഡൗട്ടുകളും കാര്യങ്ങളും ഉണ്ടാവും. അവൻ എന്താ ഇങ്ങനെയൊക്കെ പറഞ്ഞ ആൾ 10 കോടി സൈക്കിൾ അത് എന്നൊക്കെ പറഞ്ഞ് വേറെ ഉണ്ടല്ലോ. അങ്ങനെ കണ്ടിട്ട് ഒരാൾ കയറുകയാണ് അതിൻ്റെ ഉള്ളിൽ ഇതെല്ലാം എന്ന് അറിയിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ റിയൽ ആയിട്ടുള്ള കാര്യങ്ങൾ പറയുള്ളൂ. അല്ലെങ്കിൽ എക്സാഗറേറ്റ് ചെയ്തിട്ട് എനിക്കറിയില്ല. ഇത് അതിന് മാത്രം ഒരു എക്സാമ്പിൾ ആയിട്ട് കണ്ടാൽ മതി. ഇതിന് ട്രോള് ഇത് പ്ലീസ് നെഗറ്റീവ് കമൻ്റ് ഇട്. അല്ലെങ്കിൽ എന്നെ മൊത്തത്തിൽ തകർന്നിരിക്കുകയാണ്. ഓക്കെ സോ ഐ നീഡ് യുവർ സപ്പോർട്ട്സ് ഓൾ ഓഫ് ബൈ.